അപ്പൊ ഈ പുരിയൻ കണ്ടോ, ഇത് കണ്ടോ, തിക്നെസ് കുറവല്ലേ. അപ്പൊ ഇതിന് ആ കുട്ടിക്ക് കുറച്ചുകൂടെ തിക്നെസ് വോളിയം കൂട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് വോളിയം കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ വെള്ളിനൊക്കെ പാവായിരിക്കും, ഇതിങ്ങനെ കറക്റ്റ് കയറ്റി വെക്കും. കണ്ടോ ഈ ഗ്ലേസിംഗിലേക്ക്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ തയ്യൽക്കട നടത്തിയിരുന്ന റോസ്ലിൻ ഇപ്പോൾ കൊച്ചിയിൽ ക്യാൻസർ രോഗികളുടെ അടക്കം മുഖച്ഛായ മാറ്റുകയാണ്. രോഗം മൂലമോ അല്ലാതെയോ പുരുകവും കൺപീലികളും ഇല്ലാത്തവർക്കും കുറവുള്ളവർക്കും പനമ്പള്ളി നഗറിലെ തയ്യൽക്കടയോട് അനുബന്ധിച്ചുള്ള സ്ഥാപനത്തിൽ അവ കൃത്രിമമായി വെച്ചുപിടിപ്പിക്കാം. വേദനയോ ബുദ്ധിമുട്ടോ ഇല്ല. അർഹരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ സേവനം നൽകാനും പദ്ധതിയുണ്ട്. റാന്നിയിലെ തയ്യൽക്കട 2018 പ്രളയത്തിൽ നശിച്ചു. 2019 കൊച്ചിയിൽ കട തുറന്നെങ്കിലും കോവിഡിൽ അതും പൊളിഞ്ഞു. വീണ്ടും തുടങ്ങിയപ്പോൾ കോവിഡിന്റെ രണ്ടാം തരംഗമെത്തി. ലക്ഷങ്ങൾ കടത്തിലായിട്ടും പിടിച്ചു നിന്ന റോസ്ലിൻ ഇപ്പോൾ ഓൺലൈനിൽ 6,000+ പേർക്ക് സൗജന്യ തയ്യൽ പരിശീലനം നൽകുന്നു. കോവിഡ് ആയില്ല, ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് 6 മാസം ആയതിന് കോവിഡായി. ആ ഫസ്റ്റ് ഷോപ്പ് കട വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീണ്ടും രണ്ടാമത് ഒരെണ്ണം ആ 20 തന്നെ ഒരെണ്ണം കൂടെ ആസാദനം കൊണ്ട് തുടങ്ങി. അത് അപ്പൊ തന്നെ രണ്ടാമത്തെ കോവിഡിന്റെ പ്രശ്നം ഒന്ന് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് മാർക്കറ്റ് ഡൗൺ ആയി. അപ്പൊ ഡൗൺ ആയി കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞപ്പോ നമുക്ക് സ്റ്റിച്ചിങ് ഇല്ല. രണ്ട് സ്ഥാപനം പോയി. മൂന്നാമത്തെ ഇപ്പം പനമ്പള്ളി. പനമ്പള്ളി തുടങ്ങണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ലാസ്റ്റ് വന്ന പനമ്പള്ളി തന്നെ തുടങ്ങി. മേക്കപ്പിൽ വേറിട്ട് സംരംഭം തുടങ്ങണമെന്ന മോഹമാണ് പുരിക സൗന്ദര്യം കൂടുന്ന മൈക്രോബ്ലേഡിംഗ് മേഖലയിലേക്ക് എത്തിച്ചത്. ഇതിനൊപ്പം കൺപീലി, നഖങ്ങൾ എന്നിവയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതും ബംഗളൂരുവിൽ പോയി പരിശീലിച്ചു. മുഖം മാറ്റാൻ എളുപ്പം. ടാറ്റുവിന്റെ വേറൊരു പതിപ്പാണ് കൃത്രിമ പുരികം. ട്രിം ചെയ്ത പുരികം പോലെ ഇഷ്ടമുള്ള നിറത്തിൽ ഷെയ്ഡ് ഒരുക്കുന്നു. 2 വർഷം വരെ നിലനിൽക്കുന്ന പുരികം ഒരുക്കാൻ 1 മണിക്കൂർ മതി. 10,000 രൂപ മുതലാണ് ചെലവ്. അവശേഷിക്കുന്ന കൺപീലികളിൽ കൃത്രിമ നാരുകൾ പിടിപ്പിച്ച് കട്ടിയുള്ളതാക്കാം. 2 മാസം വരെ നിലനിൽക്കും. ചെലവ് 4,000 രൂപ മുതൽ. പുരികം വെച്ചുപിടിപ്പിച്ചതിന് നമുക്ക് പുരികം തിക്നെസ് കൂട്ടി കൊടുക്കാം. പുരികില്ലാത്തവർക്ക് പുരികം തിക്നെസ്. നമ്മൾ ഈയിടെ ഞാൻ പഠിച്ചിട്ട് വന്നതാണ്. വെച്ചുപിടിപ്പിക്കല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ഒരു മൈക്രോ ബ്ലേഡും കൊണ്ട് ഒരു ഇൻഗോണമിക് ടാറ്റു ചെയ്യുന്ന പോലെ തന്നെ. ഇല്ലാത്തവർക്ക് തിക്നെസ് കൂട്ടി കൊടുക്കുക, ഇല്ലാത്തവർക്ക് പുരികൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, ഉള്ളവർക്ക് അതിന്റെ തിക്നെസ് കൂട്ടി കൊടുക്കുക. ഒരാവശ്യം ഒട്ടുമില്ലാത്തവർക്ക് പുരികം നമ്മൾ ആർട്ടിഫിഷ്യലി ചെയ്ത് കൊടുക്കും. ഇതൊരു ആർട്ടാണ്. ഇത് നമുക്ക് ഈ ടാറ്റു ചെയ്യുന്ന ഒരു ആർട്ടാണല്ലോ. ടാറ്റു ചെയ്ത് നമുക്ക് ഏത്, അതായത് ഏത് ഡിസൈനും ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഇതൊരു ആർട്ട് ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന ഡിസൈനിൽ അത് പുറത്ത് വരും. അപ്പൊ ഒരു ഒരു പുരികത്തിന്റെ ലൈനിലാണ് ഷേപ്പ് ചെയ്യുന്നതെങ്കിൽ ആ പുരികത്തിന്റെ ലൈൻ പോലെ ഇരിക്കും. ബ്ലാക്ക് കളർ തന്നെ. ബ്ലാക്ക് ആണോ, അവർക്ക് എന്താണ് കറക്റ്റ് വേണ്ടി വരുന്നത് അതാ ചെയ്യുന്നത്. എനിക്കൊരു പുരികം പറ്റിപ്പിക്കണമെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ആ ചെയ്തരും. ഇത് എത്ര ദിവസം വേണ്ടി വരും? 2 മണിക്കൂർ. 2 മണിക്കൂറുള്ള പുരികം റെഡി. ഏറ്റവും തിക്നെസ് കൂട്ടണമെന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് നല്ല ഡാർക്ക് വേണം. അപ്പം വേണമെന്ന് ജെന്റ്സിന് ചെയ്യാൻ നമുക്ക് ലേഡീസിന് പുരികത്തോലെ തന്നെ ചെയ്യും. ആർട്ടിഫിഷ്യൽ ലുക്ക് ഇല്ലാതെ രോമം ഉണ്ടാവത്തില്ല, പക്ഷെ രോമം പോലെ രോമം ഞങ്ങള് ചെയ്യും. പൊട്ടിപ്പൊളിഞ്ഞ നഖങ്ങളുടെ ഭംഗി കൂട്ടുന്ന വിദ്യയുമുണ്ട്. നഖത്തിന് മുകളിൽ അതേ ആകൃതിയിലുള്ള ആവരണം ഉറപ്പിച്ച് കളർ ചെയ്യുന്നു. 2,000 രൂപ മുതലാണ് ചെലവ്. നഖങ്ങളാണിത്. ഇത് ഓരോ വിരലിനും, അതായത് നമ്മുടെ കാലിലെ തള്ള വിരലിന് വെക്കുന്നത്. ഇപ്പൊ നമ്മളെ കൈയുടെ അല്ലേ, കൈയുടെ വെക്കുന്ന പോലെ തന്നെ കാലില് ഇത് വെച്ച് ഇത് കട്ട് ചെയ്ത് കളയും. ഇത് വെക്കാൻ വേണ്ടിയിട്ട് പിടിക്കാനൊരു ടിപ്പാണ്. ആ നഖം വെച്ചിട്ട് നമ്മൾ നെയിൽ പോളിഷ് പോളിഷിട്ട് അവർ പറയുന്ന ഡിസൈൻ ചെയ്ത് കൊടുക്കും. അവരുടെ നഖം അവിടെ കാണും. ഇത് കുറച്ചുകൂടി ലാസ്റ്റിങ് കാലിന്റെ നഖം കുറെ അവർ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. കുറെ നാൾ നിൽക്കും. ഇപ്പൊ ഓരോ വിരലിനും വേണ്ട നഖം വെവ്വേറെ, അത് കണ്ടില്ലേ, രണ്ടാമത്തെ നഖമായിരിക്കും. ഓരോരുത്തരുടെ നഖം വ്യത്യാസമല്ലേ. ഇപ്പൊ പല അളവിൽ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഏറെ പരീക്ഷണങ്ങൾ നേരിട്ടു. റാന്നിയിലാണ് ജനിച്ചതെങ്കിലും കോന്നിക്കടുത്ത വനമേഖലയായ തണ്ണിത്തോട്ടിലേക്ക് വീട്ടുകാർ താമസം മാറി. കോൺവെന്റിൽ താമസിച്ചായിരുന്നു പഠനം. പ്രീ ഡിഗ്രിക്ക് ശേഷം നഴ്സിംഗ് പഠിക്കാൻ രാജസ്ഥാനിലേക്ക് പോയെങ്കിലും പ്രവേശനം ലഭിച്ചില്ല. നഴ്സറിയിൽ ജോലി ചെയ്ത് വൈകുന്നേരങ്ങളിൽ തയ്യൽ പരിശീലിച്ചു. പ്രവാസിയായ രാജൻ മാത്യുവിനെ വിവാഹം ചെയ്ത 10 വർഷം വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ശേഷമാണ് തയ്യൽ കട തുടങ്ങിയത്. ഭർത്താവിനോട് നാട്ടിലേക്ക് മടങ്ങാൻ പറഞ്ഞ് നല്ല രീതിയിൽ പോകുമ്പോഴായിരുന്നു തിരിച്ചടികൾ. മകൾ റോജിനും ജോജിനും എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.